മീനെ നമ്മളൊന്ന് ശരിയാക്കി എടുക്കണേ. ചെറിയ ഉള്ളിയൊക്കെ ചേർത്തുള്ള പേസ്റ്റ് ഉണ്ടാക്കി അവനെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി എടുക്കും. ഹലോ, യാ ഗുഡ് മോർണിംഗ് അയ്പേ, ഇത് നമ്മുടെ മറ്റേ ടീമാണ്, ട്രോളിബോയ്. അപ്പൊ നമ്മുടെ സർപ്രൈസ് സാധനം വരുന്നുണ്ട്, തുറന്നു നോക്കിയൊക്കെ എന്താന്ന് നോക്കട്ടെ. ആ ഗുഡ് മോർണിംഗ്, താങ്ക് യു. വരുമ്പോ അകത്തു ഒന്നും നോക്കണ്ട, കുറേ സാധനം ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സാധനം ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ കുറച്ച് മലയാളികളുടെ സംരംഭമാണ് ട്രോളി ബോയ് എന്ന് പറഞ്ഞിട്ടല്ലേ. എത്ര ആളായി ട്രോളി ബോയ് യു എയിൽ വന്നിട്ട്? രണ്ടു വർഷമായി. പക്ഷെ രണ്ടു വർഷമാണെങ്കിൽ നമുക്ക് കണ്ടുപിടാൻ പറ്റില്ല. എന്താണ് ശരിക്കും മലയാളികൾ തന്നെയാണ് എന്റെ ബാക്കിലുള്ള ചെയ്യുന്നത്? എവിടെ നിങ്ങളുടെ മെയിൻ സ്ഥലത്ത് ഡെലിവറി? എവിടെയൊക്കെയാണ് ദുബായ് ഷാർജ? ഏറ്റവും കൂടുതൽ ദുബായ് കോൺസെൻട്രേറ്റ് ആണ്. അപ്പൊ ഈ വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനപ്പെടാൻ പോകുന്നത് ദുബായിക്കാർക്കായിരിക്കും അല്ലേ. അപ്പൊ ട്രോളി ബോയ് എന്ന് പറയുന്നത് ഒരു ഡെലിവറിങ് ഫ്രഷ്നെസ് അല്ലേ, അതാണ് നിങ്ങളുടെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞത്. എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട്? ഞങ്ങൾ വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, മീറ്റ്, ഫിഷ്. ഫിഷ് ഇത് ഡയറക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ എടുക്കുവാണ്. സപ്ലൈസ് ഇല്ല, ഓൺലി മീറ്റിന് മാത്രം സപ്ലൈ വരുന്നത്. വെജിറ്റബിൾ, ഫ്രൂട്ട്സ്. അപ്പൊ ഇടനിലക്കാരില്ലാത്ത കൊടുക്കുന്ന കാരണം നിങ്ങൾക്ക് വില കൊടുക്കാൻ കുറച്ച് കൊടുക്കാനും പറ്റും. സാധനങ്ങൾ നല്ല, ഞങ്ങൾക്ക് സാധനം ചെക്ക് ചെയ്ത് ഞങ്ങൾ തന്നെ ഏറ്റവും നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് സൈറുബായ്. സൈറുബായ് നമ്മുടെ അടുത്തൊരു സുഹൃത്താണ്. സൈറിന്റെ കൂടെയാണ് ഞാൻ വന്ന ദിവസം വരെ താമസിക്കുന്നത് ഇവിടെ ദുബായില്. സൈറും കുടുംബത്തൊക്കെ നാട്ടിൽ വിട്ടിട്ട് ഇങ്ങനെ അല്ലേ. അപ്പൊ സൈറുബായ് ഡെലിവറി സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്ത് മേടിക്കുന്നതല്ലേ, എന്താ അവരുടെ പാക്കിങ്ങിനെ പറ്റിയൊരു അഭിപ്രായം എന്താ? ഈ മീൻ കണ്ടിട്ട് എന്ത് തോന്നുന്നു, വറുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ടോ? നമ്മള് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നോർമൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം വെയിറ്റ് ചെയ്തിട്ട് കട്ടിങ്ങും ക്ലീനിങ് എല്ലാം. ഓക്കെ, ഇതിപ്പോ ഇവരെ പോലുള്ള ആൾക്കാര് നമ്മളത് ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ടൈം നമ്മുടെ കയ്യിൽ ഡെലിവറി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഉപകാരം. നല്ല അല്ലെ, നല്ല വൃത്തിയും വെടിപ്പുള്ള പാക്കിംഗ് ആണ്. ഇത് കണ്ടാൽ തന്നെ ഇതിങ്ങനെ തന്നെ ഇത് കട്ട് ചെയ്ത് വാഷ് ചെയ്തിട്ടാണ്, വാഷ് ചെയ്തിട്ട് നമ്മൾ ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആവശ്യമുള്ള മസാലപ്പൊടി ചേർത്ത് കട്ട് ചെയ്ത് ഫുൾ വാഷ് ചെയ്ത് നല്ല ഒന്നാം തരം കിളിമീൻ റെഡി ടു കുക്ക്. സാൽമണിന്റെ ഗംഭീര ഫില്ലറ്റ് അല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിനകത്തൊരു പ്രശ്നം വെച്ചാല് സ്വാഭാവികമായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ ഓർഡർ ചെയ്തെടുക്കുമ്പോൾ പൈസ കൂടുതലാണെന്നൊരു സംശയം ആൾക്കാർക്കുണ്ട്. മാർക്കറ്റ് വിലയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ? ഞങ്ങൾക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് ലാഭമാണ്. ഒന്ന് കമ്പയർ ചെയ്യാൻ വേണമെങ്കിൽ ആ വെല്ലുവിളി സ്വീകരിച്ചതിന് ശേഷം മാത്രം നിങ്ങളിത് മേടിച്ചാൽ മതി. ട്രോളി പോയി നമുക്ക് ദുബായിലുള്ള മലയാളികൾക്ക് അല്ലെ, ദുബായിലുള്ള ആളുകൾക്കെല്ലാം ഓർഡർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ ട്രോളി പോയുടെ ആപ്പ് ഉണ്ട്, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് വഴി ചെയ്യാം. ആൻഡ്രോയിഡിലും ഉണ്ട്, ഐഫോണിലും എല്ലാത്തിലും, ആപ്പ് സ്റ്റോറിലും, ആപ്പ് സ്റ്റോറിലും ഉണ്ട്. അതില്ലാതെ ഒരു വാട്സപ്പ് ഉണ്ട്, വാട്സപ്പിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ എപ്പോ ചെയ്യണം? ഇപ്പൊ എനിക്ക് ഇന്ന് ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് ശനിയാഴ്ച, ശനിയാഴ്ച രാവിലെയാണ് എനിക്ക് സാധനം വേണ്ടെങ്കിൽ ഞാൻ എപ്പോ ഓർഡർ ചെയ്യണം? നൈറ്റ് ഓർഡർ ചെയ്യാം. വെള്ളിയാഴ്ച ത്രീ ഷിഫ്റ്റ് ഉണ്ട്, മോർണിംഗ്, ഈവനിങ്, നൈറ്റ്, ത്രീ ഷിഫ്റ്റ് ഉണ്ട്. ത്രീ ഷിഫ്റ്റിൽ ഡെലിവറി എക്സ്പ്രസ് വേണം, എക്സ്പ്രസ് ഉണ്ട്, വൺ അവർ കൊടുക്കും, കസ്റ്റമർ ചൂസ്. അപ്പൊ ഫെലിക്സേ, ഒരു പ്രധാനപ്പെട്ട സൈറുബായ് ചോദിച്ച അതേ ചോദ്യം തന്നെ. ഇപ്പം നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇത്രയും ഭംഗിയുള്ള മിടുക്കന്മാരായിട്ട് കൊണ്ടുവന്നാണോ, അതോ നാളെ മുതൽ ഡെലിവറി ചെയ്യുന്ന ആളുകൾക്ക് ഇതേപോലെ തന്നെ കൊടുക്കുമോ? എത്ര കസ്റ്റമർ വന്നാലും സെയിം ഇതേ സെയിം ക്വാളിറ്റി, ഇങ്ങനെ പാക്ക് ഇതേ ക്വാളിറ്റി. ഈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സാധനം ഓർഡർ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെയും വിളിക്കാം, ട്രോളി ബോയെയും വിളിക്കാം, സാധനം നമുക്ക് തിരിച്ച് ഒരുമിച്ച് ജസ്റ്റ് കസ്റ്റമർ ഡെലിവറി ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് കണ്ട് ബോധ്യപ്പെട്ട് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടാൻ മാത്രം എടുക്കാൻ. നമ്മൾ ഈ ഫിഷ് പാക്ക് ചെയ്യുമ്പം ഇതിനകത്ത് വെള്ളം ഉണ്ടാവും, വെള്ളം മാക്സിമം നമ്മൾ ഡ്രൈ ചെയ്യും, എന്നാലും കുറച്ച് വരാത്ത ചാൻസ് ഉണ്ട്. അതിനാൽ ഞങ്ങൾ ഉള്ളിൽ ഈ അബ്സോർബിംഗ് ഒരു പാഡ് വെച്ചിട്ടുണ്ട്, അപ്പോൾ ആ പാഡാണ് വെള്ളം ഫുൾ വലിച്ചെടുക്കും. അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവില്ല, ഫുൾ ഡ്രൈ ആയിരിക്കും. അതിനാണ് നമ്മൾ ഇതിനകത്ത് ഈ പാഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ TROLLYBOY, അതാണ് അവരുടെ സ്പെല്ലിങ് സ്പെല്ലിംഗ് തെറ്റി പോണ്ട. ട്രോളി ബോയ് .ae പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കിട്ടും. ട്രോളി ബോയുടെ ആപ്പ് ആപ്പ് സ്റ്റോറിലും ഉണ്ട്, ആൻഡ്രോയിഡ് ഫോർമാറ്റിലും ഉണ്ട്. ഇനി ഒരു വാട്സപ്പ് ഉണ്ട്, ആളുകൾക്ക് സമയമൊന്നും ഇല്ല, മെനക്കെടാൻ വയ്യാത്ത ആളുകൾക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പറ്റിയുള്ള നമ്പരും കൂടെ ഞാൻ പറയാം. 0567130801. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ തുരന്ത എക്സ്പ്രസ് പോലെ പെട്ടെന്ന് വരുന്നേക്കും. അപ്പോൾ ട്രോളി ബോയുടെ ഈ വീഡിയോ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. അവർക്കുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ട്രോളി ബോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വാട്സപ്പ് നമ്പർ സേവ് ചെയ്യുക, വെബ്സൈറ്റിൽ പോവുക, ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ നിന്നും നിങ്ങൾ ഓർഡർ ചെയ്യുക. IypeVallikadan എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് കിട്ടും. പിന്നീടുള്ള എല്ലാ ഓർഡറിനും IypeVallikadan എന്നും കൂടെ ടൈപ്പ് ചെയ്യുക, 15% ഡിസ്കൗണ്ട് എന്തായാലും ഒരു നിശ്ചിത കാലയളവിലേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കാൻ തയ്യാറായിക്കൊള്ളൂ. ട്രോളി ബോയ് സാധനങ്ങൾ എത്തിക്കാൻ റെഡിയാണ് അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫെലിക്സ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ട്രോളി ബോയ്
.ai Trollyboy ആപ്പ് വാട്സ്ആപ്പ് നമ്പർ. അപ്പോൾ നമ്മൾ Trollyboy നിന്ന് കിട്ടിയ മീനെ നമ്മളൊന്ന് ശരിയാക്കി എടുക്കണേ. ശരിയാക്കി ഒന്ന് വറുത്ത് ഒരു ഗ്രേവി ടൈപ്പ് ആക്കണം. ചെറിയ ഉള്ളിയൊക്കെ ചേർത്തുള്ള പേസ്റ്റ് ഉണ്ടാക്കി അവനെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി എടുക്കണം. നല്ല ഫ്രഷ് സാധനം ഉണ്ടല്ലോ, ഫ്രഷ്.